നമസ്കാരം. പതിവ് പോലെ എല്ലാവർക്കും കണക്കിലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലേക്ക് സ്വാഗതം. നിങ്ങൾക്കറിയാം ഇപ്പോൾ ഗ്രേറ്റ് 10 മാത്ര വിഷയം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഞാൻ അവർക്ക് തന്നെയാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇന്ന് വന്നിരിക്കുന്നതിൽ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിലാദ്യത്തേത് ടൈമിംഗ് ചാർട്ട്. ഇന്ന് നിങ്ങൾക്ക് ഞാനൊരു ടൈമിംഗ് ചാർട്ട് തരാൻ പോവുകയാണ്. രണ്ടാമത്തെ കാര്യം ട്രിഗണോമെട്രി എന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 മാർക്സിൻ്റെ രണ്ട് പ്രൂഫും കൂടെ ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവുകയാണ്. അപ്പോൾ എന്താണ് ഈ ടൈമിംഗ് ചാർട്ട്? മിക്കപ്പോഴും ഈ എക്സാം എഴുതുന്ന കുട്ടികൾ പറയുന്ന പരാതി എന്താണെന്നറിയോ? ക്വസ്റ്റ്യൻ പേപ്പർ ഈസി ആയിരുന്നു, എനിക്കെല്ലാം അറിയാമായിരുന്നു, പക്ഷേ എഴുതാനുള്ള സമയം കിട്ടിയില്ല. അപ്പോൾ ഈ സമയം എന്തുകൊണ്ട് കിട്ടാതാവുന്നു? ആ സമയത്തിനനുസരിച്ചുള്ള പ്രാക്ടീസ് അവർ ചെയ്യുന്നില്ല, അതുകൊണ്ട് മാത്രമാണ് സമയം കിട്ടാതാവുന്നത്. അല്ലാതെ എല്ലാവർക്കും 3 മണിക്കൂറിനുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷേ ചില കുട്ടികൾക്ക് മാത്രം പറ്റുന്നില്ല, ചിലർക്ക് പറ്റുന്നു. എങ്ങനെ? ഈ ടൈം മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്നൊരു കാര്യമാണ്, പ്രത്യേകിച്ചും ഈ എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്ക്. കാരണം അവർക്കെല്ലാം അറിയായിരിക്കും, പക്ഷേ ആ പറഞ്ഞ സമയത്ത് തീർക്കാനുള്ള കഴിവില്ല. കഴിവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ടില്ല. എല്ലാ പ്രോബ്ലംസും ചെയ്യാനൊക്കെ പഠിച്ചു, പക്ഷേ അത് കൃത്യസമയത്ത് ചെയ്ത് തീർക്കാൻ പഠിച്ചോ? ഇല്ല. അങ്ങനെയുള്ള കുട്ടികൾക്കാണ് സമയം തികയുന്നില്ല എന്നുള്ള പ്രശ്നം വരുന്നത്. അപ്പോൾ മിക്കവാറും കുട്ടികൾ ആ ഒരു പരാതി പറയുന്നത് കൊണ്ട് തന്നെ ഒരു ടൈമിംഗ് ചാർട്ടാണ് ഞാൻ ഇന്ന് തരാൻ പോകുന്നത്. ആ ഒരു സമയത്തിനുള്ളിൽ ചെയ്ത് തീർക്കാൻ, അതായത് 4 സെക്ഷൻസ് അവർക്ക് പഠിക്കാൻ, ഐ മീൻ ഗ്രേഡ് 10 എക്സാമിന് വരുന്നത് 4 സെക്ഷനായിട്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ഓരോ സെക്ഷനും എത്ര സമയം വേണമെന്നുള്ളത് നമ്മുടെ ഈ ചാർട്ടിൽ ഉണ്ടാവും. അതനുസരിച്ച് പ്രാക്ടീസ് ചെയ്യുക. അവരുടെ ചാർട്ട് നോക്കി ഇത്ര സമയം ഞാൻ ഇതിന് കൊടുക്കും ഇങ്ങനെ മനസ്സിലുറപ്പിച്ചുകൊണ്ട് യാതൊരു കാര്യമില്ല. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ച് ആ ഒരു ടൈമിനുള്ളിൽ തീർക്കാൻ പറ്റുന്നുണ്ടോയെന്ന് നിങ്ങൾ നന്നായി പരിശ്രമിക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്തു തുടങ്ങിയാൽ തീർച്ചയായും നിങ്ങൾക്ക് അകൃത്യമായുള്ള 3 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ എക്സാം കംപ്ലീറ്റ് ചെയ്യാനും സമാധാനത്തോടെ എക്സാം ഹാളിന് പുറത്തേക്ക് വരാനും നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ആ ചാർട്ട് നമുക്ക് നോക്കാം. ഒപ്പം ട്രിഗണോമെട്രിയിൽ ഇമ്പോർട്ടൻറ്റ് പ്രൂഫും നമുക്ക് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ടൈമിംഗ് ചാർട്ട്. ഒന്ന് നോക്കാം ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണെന്നുള്ളത്. ടോട്ടൽ 4 സെക്ഷൻസാണ് ക്വസ്റ്റ്യൻ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. 4 സെക്ഷനായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, എ ബി സി ഡി. ഓക്കെ, ഇതിൽ സെക്ഷൻ എയിൽ ടോട്ടൽ 20 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അതായത് 1 to 20 ക്വസ്റ്റ്യൻസ് മാർക്സ് എത്രയായിരിക്കാം? 1 മാർക്സ് ക്വസ്റ്റ്യൻ ആയിരിക്കാം. സോ അതിന് നിങ്ങൾ അലോട്ട് ചെയ്യേണ്ട ടൈം 50 മിനിറ്റ്സ്. ഇതിൽ കേസ് സ്റ്റഡീസും കൂടെ ഉൾപ്പെടുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സെക്ഷൻ എയ്ക്ക് നിങ്ങൾ കൊടുക്കാൻ പറ്റുന്ന മാക്സിമം ടൈം 50 മിനിറ്റ്സ് ആയിരിക്കണം. ഓക്കെ, അതേപോലെ സെക്ഷൻ ബി 6 ക്വസ്റ്റ്യൻസ് ഉണ്ടാവുള്ളൂ. അതായത് 21 to 26 ക്വസ്റ്റ്യൻ നമ്പർ 21 to 26, അത് 6 ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ 2 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. അതിന് നിങ്ങൾ കൊടുക്കാൻ പറ്റുന്ന മാക്സിമം ടൈം 30 മിനിറ്റ്സ്. അതേപോലെ സെക്ഷൻ സി 7 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ടോട്ടലായിട്ട്. അത് 27 to 33, ഞാൻ ക്വസ്റ്റ്യൻ നമ്പറും കൂടിയാണ് ഇൻക്ലൂഡ് ചെയ്ത് പറയുന്നത്, 27 ക്വസ്റ്റ്യൻ നമ്പർ 27 to 33, അത് 3 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. അത് നിങ്ങൾ കൊടുക്കുന്ന സമയം 40 മിനിറ്റ്സ്. അതേപോലെ ലാസ്റ്റ് സെക്ഷൻ, പക്ഷെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻ, 3 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അതായത് 34 to 36, പക്ഷേ എത്ര മാർക്സിൻ്റെതാണ്? 5 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. സോ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതാനൊക്കെ ഉണ്ടാവും. സോ അതിനും കൂടെ നിങ്ങൾക്ക് എത്ര സമയം കൊടുക്കാം? 40 മിനിറ്റ്സ് കൊടുക്കാം. എന്ന് വെച്ചാൽ 3 അവേഴ്സ് നിങ്ങൾക്ക് അലോട്ടഡ് ടൈമാണ്. 3 അവേഴ്സ് എന്ന് പറഞ്ഞാൽ 180 മിനിറ്റ്സ്. ആ 180 മിനിറ്റ്സിൽ 160 മിനിറ്റ്സേ നിങ്ങൾ യൂസ് ചെയ്യുന്നുള്ളൂ. ഇതുപോലെ ഈ ചാർട്ടനുസരിച്ചിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ 160 മിനിറ്റ്സേ നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടൂ. ബാക്കിയുള്ള 20 മിനിറ്റ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾ ഇത്രയും നേരം ചെയ്ത ആൻസേഴ്സിൽ വല്ല മിസ്റ്റേക്സ് ഉണ്ടോ, ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മിസ്സായി പോയിട്ടുണ്ടോ, പിന്നെ നിങ്ങൾ എഴുതിയ ഫോർമുല എന്തെങ്കിലും തെറ്റുണ്ടോ, അങ്ങനെ നിങ്ങൾക്ക് എല്ലാ മിസ്റ്റേക്സും എല്ലാം ഒന്ന് റീചെക്ക് ചെയ്യാനുള്ളൊരു സമയമാണ് ഈ ലാസ്റ്റത്തെ 20 മിനിറ്റ്സ്. പക്ഷേ ഈ ചാർട്ട് നോക്കിയത് കൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ജസ്റ്റ് നോക്കിയത് കൊണ്ട്, ഇത്ര സമയം ഞാൻ കൊടുക്കും ഞാൻ മനസ്സിൽ വിചാരിച്ചത് കൊണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇങ്ങനൊരു ചാർട്ട് ഉപകാരപ്രദമാവെന്ന് പറയാൻ മാത്രമേ എനിക്ക് പറ്റൂ, പക്ഷേ അത് ഉപകാരപ്രദമാവണം എന്ന് തെളിയിക്കേണ്ടത് നിങ്ങളാണ്, സ്റ്റുഡൻസാണ്. കാരണം ഈ ഒരു ടൈമിനുള്ളിൽ ചെയ്ത് തീർക്കുക എന്നുള്ളത് നിങ്ങളുടെ പ്രാക്ടീസ് കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. സോ ഈ ഒരു ചാർട്ട് സൂക്ഷിച്ചു വെക്കാൻ പറ്റുകയാണെങ്കിൽ ഇതിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ ശ്രദ്ധയോടെ ചെയ്ത് തുടങ്ങാം. അപ്പോൾ തുടക്കത്തിൽ ഇത്തിരി ബുദ്ധിമുട്ടായി തോന്നിയാലും നിങ്ങൾക്ക് മെയിൻ എക്സാം ആകുമ്പോഴേക്കും നിങ്ങൾ ആ ടൈമിനുള്ളിൽ തന്നെ സെറ്റാകുന്നുള്ള കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പാണ്. അതുകൊണ്ട് പരിശ്രമിക്കുക ഇതനുസരിച്ചിട്ട് പ്രത്യേകിച്ച്. അപ്പോൾ ടൈമിംഗ് ചാർട്ട് എന്താണെന്ന് മനസ്സിലായ സ്ഥിതിക്ക് ഇനി നമുക്ക് ട്രിഗണോമെട്രിയിലെ പ്രൂഫ് സെക്ഷനിലേക്ക് പോകാം. 5 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്, പറയാൻ പോകുന്നത് ശ്രദ്ധിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. ഇഫ് സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ ഈക്വൽ ടു √3, ദെൻ പ്രൂവ് ദാറ്റ് ടാൻ തീറ്റ പ്ലസ് കോസ് തീറ്റ ഈക്വൽ ടു 1.
क्वस्टिन रूट थ्री कंटे पेड़ के वे नमुक वाले एलुपी पेट क्यों सो फस्ट स्टेप स्क्वयरी बोत सैड्स ऐडेंटीस अमेरिका ए प्लस बी हॉल स्क्वय इक्वल टू ए स्क्वय प्लस टू ए बी प्लस बी स्क्वय इतना आदमी अब स्क्वयरी बोत सैड्स यूसी ऐडेंटी ए प्लस बी हॉल स्क्वयर के वो मनस sin theta plus cos theta whole square is equal to root 3 whole square the e section which we will start in the squaring both sides ivide ipo sin theta plus cos theta whole square nu nammal mark cheyyumbo adayide a square plus 2ab plus b square adayide cos square theta is equal to 3 endonda 3 root 3 inde square 3 aanu सो इन नमक मार्क सैन स्क्वय तीट प्लस कॉस् स्क्वय तीट प्लस टू सैन तीट कॉस् तीट ईक्वल टू थ्री इन नमक सैन स्क्वय प्लस कॉस् स्क्वय तीट विल बी ईक्वल टू अब सैन स्क्वय तीट प्लस कॉस् स्क्वय तीट विल बी ईक्वल टू वन अदर ऐडेंटिटी है ट्रिग्नोमेट्री वाले वाले इंपॉर्टेंट ऐडेंटिटी है अब अब या रिप्लेस इन पकड़ या जस्ट वण रिप्लेस बाकी चेंज अद नमुक This one is equal to 3. इन्हें हम कहते हैं 2 sin theta cos theta will be equal to what? 3 e plus 1 right hand side लेके हम minus 1 इन्हें बचा 2 sin theta cos theta is equal to 2. Then what will be sin theta cos theta? That is equal to 2 by 2. That is equal to 1. This is equation 1. अदायद हम लोग sin theta cos theta is equal to 1 इन्हें तीर्मान तीर देते हैं सो इत वाणी नमुक प्रूफ एंू टेन तीट प्लस तीट इक्वल टू वण नाम प्रूव स्पेस इवे मेटी सैन तीट कॉस तीट इज ईक्वल टू वण नमुक आदमी इक्वेशन मेटी इन नमुक टेन तीट प्लस तीट नमी टेन तीट मतलब विधतमकूल एने सैन तीट बै कॉस तीट कम टेन तीट इज ईक्वल टू सैन तीट बै कॉस तीट अदेपोले cot theta can also be represented as in the cos theta by sin theta just reciprocal tan theta reciprocal and cot theta adonde adanne eludhi ini namak lcm edukam cos theta sin theta then cross multiplication cheyanengil sin square theta plus cos square theta again vannu nammada identity sin square theta plus cos square theta than endayirunnu 1 by cos theta sin theta आईकोटे पक्षे अड़ स्टेप नमुकेंट मेट कॉस तीट सैन तीट इक्वल टू वण नाम ऑलरेडी कंपिड़े सो अच्छे नमुक रीप्लेस ई कॉस तीट सैन तीट अगर आई वण ईक्वल टू वण अदान नमुक आवश्यक दैट इज ईक्वल टू आर एच एस फाइव मार्क्स क्वेश्चन ईसी आ मनस विचार अब नमुक अड़ क्वस्टेप इधर नम्बर क्वेश्चन ई क्वेश्चन क्यूब कुरे का कॉस क्यूब साइन क्यूब काने पोवे मैथ्स टफा विचार कुटी आचार साधी वैलिए टफ क्वस्टन अद्धु स्किप पक्षे प्राक्टीस वाले एलुपाइट ई क्वस्टन का भीकर संभव नाम स्नेहत नोकिया वाले एलुपति सोलव पेटर क्यों या यानी पर मेतड प्रूफ सोलव पाटो ऐसा मेतड यूस लास्ट एल एच एस ईक्वल टू आर एच एस एड़ण अत्र अब यानी मेतड कुछ कुछ वेग मनसा पेटे तोहिया क्यों या रीतील तेली अब इे टाइप नि प्रूवन वे मेतड अगे यादव वैलिए क्वस्टन नमुक तोहे अब इन या स्प्लिटा एक्स पार्ट वाई पार्ट आखि मैं एक्स पार्ट या फस्ट पार्टी एक्स कंसीडर अब क्वेश्चन मतलब अदे अगर वाई पार्ट सेकंड पार्ट इधर वाई पार्ट कॉस क्यूब थीटा माइनस साइन क्यूब थीटा बाय कॉस थीटा माइनस साइन थीटा अब इत प्रूव या मतडेंटी और सहाय स्वीक पढ़ी क्यूब प्लस बी क्यूब अदल ए क्यूब माइनस बी क्यूब आईडेंटी एक्सपेंशन वे नाम सोलव सो आईडेंटी एम अब इन या ओरतेटी अब ए क्यूब प्लस बी क्यूब इज ईक्वल टू ए प्लस बी इंटू ए स्क्वय प्लस बी स्क्वय माइनस ए बी अल ए क्यूब माइनस बी क्यूब इज ईक्वल टू ए माइनस बी ए स्क्वय प्लस बी स्क्वय प्लस ए बी ओके फॉर्मुला अलग इधर
ഇവിടെ a ക്യൂബ് + b ക്യൂബ് ഫോർമാറ്റ് ഉണ്ട് a ക്യൂബ് - b ക്യൂബ് ഫോർമാറ്റ് ഉണ്ട് അതിലേക്ക് നമുക്ക് ഇതിനേം കൂട കൺവേർട്ട് ചെയ്യാം അതാണ് അടുത്ത സ്റ്റെപ്പ് അങ്ങനെ ഞാൻ ഈ x നെ a ക്യൂബ് + b ക്യൂബ് ഫോർമാറ്റിലേക്ക് എഴുതുവാണെങ്കിൽ ഈ cos ക്യൂബ് തീറ്റ + sin ക്യൂബ് തീറ്റ എന്ന ഞാൻ ആ ഫോർമുല അനുസരിച്ച് എക്സ്പാൻഡ് ചെയ്യാൻ പോവാണ് അതായത് a + b എന്നതിനു പകരം cos തീറ്റ + sin തീറ്റ എഴുതി a² + b² എന്നതിനു പകരം cos സ്ക്വയർ തീറ്റ + sin സ്ക്വയർ തീറ്റ എന്ന് എഴുതി മൈനസ് ab എന്നതിനു പകരം മൈനസ് cos തീറ്റ sin തീറ്റ എന്ന് എഴുതി ഡിനോമിനേറ്ററിനെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതിനെ അതേപോലെ തന്നെ എഴുതിയാൽ ഇവിടെയുള്ള ഡിനോമിനേറ്റർ അതേപോലെ എഴുതി അങ്ങനെയാണ് നിങ്ങൾ y ഇടതും ഇതേപോലെ എഴുതി കൂടെ എങ്ങനെ എഴുതാം നമുക്കിവിടെ a ക്യൂബ് - b ക്യൂബ് ഫോർമാറ്റ് ആണ് സോ അത് മാത്രം ചേഞ്ച് ചെയ്യാം മൈനസ് ആയതുകൊണ്ട് cos തീറ്റ - sin തീറ്റ എന്താണ് ഫോർമുല a² + b² + ab അപ്പോൾ cos തീറ്റ sin തീറ്റ അതിന്റെ ഡിനോമിനേറ്റർ എനിക്കൊന്നും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല അതങ്ങനെ അതേപോലെ എഴുതാം എന്തായിരുന്നു ഡിനോമിനേറ്റർ cos തീറ്റ മൈനസ് sin തീറ്റ പക്ഷേ ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് കാൻസലേഷൻ അതായത് ഇതും ഇതും അങ്ങോട്ട് ക്യാൻസൽ ആവും അതേപോലെ ഇതും ഇതും അങ്ങോട്ട് ക്യാൻസൽ ആവും ബാക്കി ഈ പാർട്ട് മാത്രമേ ഉള്ളൂ ഇവിടെ അതേപോലെ ഈ പാർട്ട് മാത്രമേ ഉള്ളൂ ഇവിടെ ഇനി നിങ്ങൾക്കറിയാം cos സ്ക്വയർ തീറ്റ + sin സ്ക്വയർ തീറ്റ എന്താണ് 1 ആണ് അതേപോലെ ഇവിടെയും cos സ്ക്വയർ തീറ്റ + sin സ്ക്വയർ തീറ്റ എന്താണ് 1 ആണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ബാക്കിയുള്ളത് എന്താണ് 1 - cos തീറ്റ sin തീറ്റ ഇവിടെ ബാക്കിയുള്ളത് 1 + cos തീറ്റ sin തീറ്റ അപ്പോൾ ഞാൻ ഇത മാറ്റി എഴുതിയിട്ടുണ്ട് കാൻസലേഷൻ കാരണം കൺഫ്യൂഷൻ ഉണ്ടാവണ്ട അതുകൊണ്ട് ഞാൻ ഇത് മാറ്റി എഴുതി x = നമുക്ക് എന്തായിരുന്നു ബാക്കി ഉണ്ടായിരുന്നത് 1 - cos തീറ്റ sin തീറ്റ അതുപോലെ y = 1 + cos തീറ്റ sin തീറ്റ ഇനി എന്താണ് നമുക്ക് ആദ്യത്തെ ചെയ്യേണ്ടിരുന്നത് x + y ആയിരുന്നു അല്ലേ ഇതത് ഫസ്റ്റ് പാർട്ട് + സെക്കൻഡ് പാർട്ട് എന്ന് വെച്ചാൽ ഇവ രണ്ടാണ് നമുക്ക് പ്രസ് ചെയ്യാം അതായത് x ന് പകരം അതിന്റെ വാല്യൂ ഇട്ടോ അതേപോലെ y ക്ക് പകരം y യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും അങ്ങനെയാണെങ്കിൽ ആരൊക്കെ എനിക്ക് ക്യാൻസൽ ആവും - cos തീറ്റ sin തീറ്റ + cos തീറ്റ sin തീറ്റ ക്യാൻസൽ ആവും പിന്നെ ബാക്കി അവിടെയുള്ളത് 1 + 1 ദാറ്റ് ഈസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു r just അപ്പോൾ ഇത് പ്രൂവ് ചെയ്താൽ 5 മാർക്സ് നിങ്ങൾക്ക് സ്വന്തം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ആദ്യം കാണുമ്പോൾ ഇനി എന്തെങ്കിലും ഒരു ഡിഫിക്കൽട്ടീസ് തോന്നുവാണെങ്കിൽ ഒന്നുകൂടെ പ്രാക്ടീസ് ചെയ്യുക ചെയ്തിട്ട് ഓക്കെ എനിക്ക് ഉറപ്പാണിത് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവുന്നുള്ളത് അപ്പോൾ ഇനിയും ഇതുപോലെ നിങ്ങൾ ടഫാണെന്ന് കരുതുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ എളുപ്പമായിട്ടുള്ള ആൻസേഴ്സായിട്ട് ഞാൻ വീണ്ടും വരും അപ്പോൾ ഇതുപോലെ തന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക കാണുന്നവർ അതായത് ഈ ചാനലിലൂടെ എൻ്റെ ഈ വീഡിയോസ് കാണുന്നവർ നിങ്ങൾ മാത്രം കണ്ടാൽ പോരാ 10th ൽ തന്നെ പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും നന്ദി